തീപിടിച്ച പവിഴം പവലിയൻ എന്ന കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. പവിഴം പവലിയന്റെ ഓഫീസ് മുറിയിൽ 5 പേർ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവരെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് നടത്തുന്ന ശ്രമങ്ങൾ ഫലവത്താകുമോ എന്ന് നിശ്ചയമില്ല. മുറിക്കുള്ളിൽ കുടുങ്ങിയവരെ എങ്ങനെ പുറത്തെടുക്കുമെന്നാണ് അഗ്നിശമനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മുറിക്കുള്ളിൽ കുടുങ്ങിയവരെ പുറത്തിറക്കാൻ മാർഗമൊന്നുമില്ല എന്നാണ് അറിയുന്നത്. പവിഴം പവലിയന്റെ പരിസരത്ത് തീപിടുത്തമുണ്ടായതിന് ദൃക്സാക്ഷിയായി നിൽക്കുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീകാന്ത് നമുക്ക് മതിയായ വിവരങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കാം. മിസ്റ്റർ ശ്രീകാന്ത്, പവിഴം പവലിയനിൽ കുടുങ്ങിയ 5 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണോ ഫയർഫോഴ്സ് പറയുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? 10-20 ഫയർ എഞ്ചിനുകൾ ഒരുമിച്ച് നിന്ന് ശ്രമിച്ചാലും തീ അണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പവിഴം പവലിയൻ അടിമുടി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുറിക്കുള്ളിൽ കുടുങ്ങിപ്പോയവർക്ക് പുറത്തിറങ്ങാൻ ഒരു മാർഗവും അവശേഷിക്കുന്നില്ല എന്നതാണ് സത്യം. ഫയർഫോഴ്സ് തങ്ങളാലാവും വിധം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു ശ്രീകാന്ത്. പവിഴം പവലിയനിൽ കുടുങ്ങിയവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മുൻമന്ത്രിയും വ്യവസായിയുമായ ശ്രീധരക്കുറുപ്പിന്റെ മകൻ ശ്യാം മോഹൻ, പവിഴം പവലിയന്റെ മാനേജിംഗ് പാർട്ണർ യതീന്ദ്രൻ, ഇദ്ദേഹം മുൻ IG KG ലക്ഷ്മണന്റെ പുത്രനാണ്. പവിഴം പവലിയന്റെ മാനേജിംഗ് പാർട്ണറായ വിശ്വനാഥ് മണക്കാട്, പവിഴം പവലിയന്റെ ഉടമയായ ശ്യാം മോഹന്റെ ബിസിനസ് പാർട്ണർമാരായ രാജേഷ് നെടുമങ്ങാട്, ശ്രീരാജ് പൂജപുര. അവന് വേണായിരുന്നു ജിഷിൻ. പിന്നെയും കുറെ പേരുണ്ട്, എല്ലാത്തിനും അതിന്റെ അകത്തിട്ട് ചുട്ടരിക്കേണ്ടതാ. നിന്നോട് സംസാരിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും വേണ്ട. പവിഴം പവലിയനെ തീ കൊളുത്തിയ യുവതിയെ കുറിച്ച് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തീ കൊളുത്തുന്ന സമയത്ത് ജീൻസും ഷർട്ടുമായിരുന്നു ഇവരുടെ വേഷം. കൂടാതെ മുഖത്ത് മാസ്ക് വെച്ചുകൊണ്ടാണ് അവർ പവിഴം പവലിയന് തീ വെച്ചത്. ആ ദൃശ്യങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. പവിഴം പവലിയന് തീ കൊളുത്തിയ യുവതി ഏതെങ്കിലും ഭീകര സംഘടനയുടെ ഏജന്റ് ആയിരിക്കുമെന്ന് പോലീസ് സംശയിക്കുന്നു. ആ വിധത്തിലുള്ള അട്ടിമറിയായിരിക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയും പവിഴം പവലിയന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ അനുമാനം. പ്രസ്തുത യുവതി ഒരു ചാവേറുകാരിയായിരിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ചാവേറോ എന്ന് വെച്ചാ ആ തീക്കകത്തുപെട്ട് അവളും ചത്തുപോയിരുന്നു. ഞാനതിന്റെ അർത്ഥം ചോദിച്ചതാ. എന്തിനാ അർത്ഥം വ്യാകരണം ചോദിക്കുന്നേ? വാർത്ത കണ്ട പോരെ. അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ചാവേറോ ഒറ്റയാൾ പട്ടാളോ എന്ത് കുന്തെങ്കിലും ആവട്ടെ, അവന്മാരെല്ലാം അതിനകത്ത് വെച്ചോണ്ട് തന്നെ പവിഴം പവലിയും കത്തിച്ചില്ലേ? അതീ കൂടുതൽ എന്താ വേണ്ട? രാഷ്ട്രീയ നേതാക്കൾ, DGP, പോലീസ് കമ്മീഷണർ തുടങ്ങിയ പല ഉന്നത ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. തീപിടുത്തം ആകസ്മികമായി സംഭവിച്ചതല്ലെന്നും ഗൂഢാലോചന നടത്തി മുൻകൂട്ടി തയ്യാറെടുത്ത് നടത്തിയ വൻ അട്ടിമറിയാണെന്നും ബോധ്യപ്പെട്ട നിലയ്ക്ക് തലസ്ഥാനത്തൊട്ടാകെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് ഈ പവിഴം പവലിയൻ തീവെപ്പുമായി ബന്ധമുണ്ടോ എന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കാനാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഭീകരപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഹോം നഴ്സിന്റെ കാര്യമാ.
കെട്ടിടത്തിന് തീ കൊടുത്തിയ യുവതി എങ്ങനെ അതിനുള്ളിൽ കയറി പറ്റിയെന്നോ തീ വെച്ചതിന് ശേഷം രക്ഷപ്പെട്ടോ അതോ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയോ എന്നോ വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അയ്യോ, ആന്റി അല്ലേ ഇത്? അതെ, ആന്റി തന്നെയാ. ഞാൻ പോയി നോക്കട്ടെ. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. ആന്റി, എന്താടി? ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു ആന്റി? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, എവിടെ പോവാണെന്നും എന്തിനു പോവാണെന്നും. ഞാനിത്തിരി ലേറ്റായി പോയല്ലേ, അത് ട്രെയിൻ ലേറ്റായതുകൊണ്ടാ. ഫോണും കൊണ്ടല്ലേ പോയത്? ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ആരെങ്കിലും വിളിച്ചോന്ന് പോലും നോക്കിയില്ലേ ഇതുവരെ? ഇല്ല, നോക്കാൻ തോന്നിയില്ല. ഒന്നും വിളിച്ചു പറയായിരുന്നല്ലോ വരാൻ താമസിക്കുമെന്ന്. ഇത്രയും രാത്രിയായിട്ടാണോ ഒരു വീട്ടിലോട്ട് കയറി വരുന്നത്? രാത്രിയാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്തൊക്കെയോ കൊണ്ടുപോയായിരുന്നല്ലോ ഇവിടുന്ന്, ബാഗോ സഞ്ചിയോ, അതൊക്കെ എന്തി? അത് നേർച്ച കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു. ബാഗ് സഹിതം വഴിപാട് കഴിച്ചോ? അങ്ങനെ ചെയ്തേക്കാന്നായിരുന്നു നേർച്ച. ഇത്രയും വൈകിട്ട് രാത്രി സഞ്ചരിക്കാൻ ഒരു പേടിയില്ലേ നിനക്ക്? നീ ഒരു പെണ്ണല്ലേ. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാ. മരണഭീതിയല്ലേ ഏറ്റവും വലിയ പേടി. അതില്ലാതായിട്ട് വർഷങ്ങൾ കുറേയായി. നീ ഒരു വിവരം അറിഞ്ഞോ? പവിഴംപവനിയിൽ ആരോ തീ കൊളുത്തിയെന്ന്. അതിപ്പോ കത്തിക്കൊണ്ടിരിക്കുക. നീ ടി വിയിലോട്ട് നോക്ക്, ഞങ്ങളത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഫയർ എഞ്ചിനൊക്കെ ഒരുപാടുണ്ടല്ലോ, എന്നിട്ടും തീ കെടുത്താൻ പറ്റിയില്ലേ? ഒരു പെണ്ണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാ ടി വി പറയുന്ന കേട്ടത്. ആ കെട്ടിടത്തിനുള്ളിലെ ക്യാമറയിൽ നിന്ന് അതിന്റെ പടങ്ങളൊക്കെ കിട്ടിയെന്ന്. അത് തീ പിടിക്കാത്ത ക്യാമറയാണോ? എങ്ങനെ കിട്ടി അങ്ങനത്തെ പടങ്ങള്?
ആന്റി, സി സി ടി വിയിൽ വന്ന വിഷ്വൽസ് ലാപ്ടോപ്പിലുണ്ടാക്കിയിട്ട് അവിടുന്ന് നെറ്റ് വഴി അയച്ചു കൊടുത്തു. ആർക്ക് അയച്ചു കൊടുത്തു? അതിനുള്ളിൽ കുടുങ്ങിപ്പോയ 5 മഹാന്മാരെ കൂടി ചെയ്തതായിരിക്കും. അതിനുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 5 പേരും ഉണ്ടായിരുന്നു. ടി വിയിൽ അവരുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു. അവരൊക്കെ രക്ഷപ്പെട്ടോ? എവിടുന്ന് രക്ഷപ്പെടാൻ? കത്തുന്ന കത്തൽ ആന്റി കണ്ടോ? ആരൊക്കെ 5 പേര്? അവിടുത്തെ മെയിൻ വില്ലന്മാരെല്ലാം ഉണ്ട്. ശ്യാം മോഹൻ, യതീന്ദ്രൻ, വിശ്വനാഥൻ, മറ്റുള്ളവരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ അവരെ കൊണ്ട് നിനക്ക് ഇനി ശല്യമൊന്നുമില്ല. ശ്യാം മോഹൻ മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പോഴാ 5 എണ്ണം കൂടെ ഒന്നിച്ചു പോയത്. അവരാരും രക്ഷപ്പെട്ടില്ലെന്ന് ഉറപ്പാണോ? ആന്റി, ന്യൂസ് കേക്ക്. പവിഴം പവലിയനെ തീ കൊളുത്തിക്കൊണ്ട് തലസ്ഥാന നഗരിയെ കിടിലം കൊള്ളിച്ച ഭീകരപ്രവർത്തകയായ യുവതി രക്ഷപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. തലസ്ഥാന നഗരത്തിലുടനീളം പോലീസ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ക്യാമറകൾ പരിശോധിക്കാനുള്ള അടിയന്തര നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നീല ജീൻസും ഓറഞ്ച് കളർ ഷർട്ടും ധരിച്ച വെളുത്ത നിറമുള്ള യുവതിയെ നഗരത്തിലോ പ്രാന്തപ്രദേശങ്ങളിലോ എവിടെ വെച്ച് കണ്ടാലും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്ന് ഡി ജി പി സൈമൺ ബ്രിട്ടോ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. എവിടെ ഒളിച്ചാലും 24 മണിക്കൂറിനകം ഭീകരപ്രവർത്തകയെ പിടികൂടുമെന്ന് കമ്മീഷണർ മനോജ് കുമാർ വാർത്താലേഖകരോട് പറഞ്ഞു. ഇത് ഒറ്റയ്ക്കൊരു സ്ത്രീ നടത്തിയ വെറും തീവയ്പല്ല. ഇതിനു പിറകിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. ഏതെങ്കിലും ഭീകര സംഘടനയുടെ പിൻബലമില്ലാതെ ഇത്തരം ഒരു അക്രമം നടത്താൻ ഒരു സ്ത്രീക്കും സാധ്യമല്ല. ആ ഭീകരപ്രവർത്തക രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അല്ലേ ആന്റി? അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂ? പോലീസും നിയമമൊക്കെ ഇല്ലേ? ഇപ്പോൾ കിട്ടിയ വാർത്ത: പവിഴം പവലിയനിൽ കുടുങ്ങിയ 5 യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ പരിശ്രമങ്ങളെല്ലാം വിഫലമായി. അവരഞ്ചുപേരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നതായി പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ആ 5 യുവാക്കളുടെ മരണം തലസ്ഥാന നഗരിക്ക് ഈ രാത്രിയിലേറ്റ കനത്ത ആഘാതമാണെന്ന് വേണം പറയാൻ. വാർത്തയറിഞ്ഞ് പൊതുജനങ്ങൾ മുഴുവനും ദുഃഖിതരും പരിഭ്രാന്തരുമായി തീർന്നിരിക്കുകയാണ്. ആർക്ക് ദുഃഖം, ആർക്ക് പരിഭ്രാന്തി? ദുഷ്ടന്മാർ ചത്തുടങ്ങിയല്ലോ. അമ്മേ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ട്. നിവ്യമോള് വല്ലാതെ വിഷമിച്ചോ നീ? ആ, സങ്കടമായിരുന്നു. വാ. Oh.
പൊന്നുമണിക്കാരെയെന്ന്? അത്രയ്ക്ക് സങ്കടം വന്നോ? വരൂന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ദാ ഇപ്പൊ വന്നല്ലോ, ഇനി സങ്കടപ്പെടണ്ട കേട്ടോ. സന്തോഷായോ? ഒന്ന് ചിരിച്ചു മോളൂ. ആൻഡി, ശരിക്കും ആൻഡി പോയത് പറഞ്ഞിട്ടല്ലേ പോയത്. അതിൽ കൂടുതൽ നമ്മൾ തമ്മിൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. ഇനി നിനക്ക് വില പറയാൻ ആരും വരില്ലല്ലോ. ഇതുവരെയുള്ളതെല്ലാം മറന്നേക്കണം. നാളെ പുതിയൊരു ദിവസം, പുതിയൊരു ജീവിതമാണെന്ന് തന്നെ കരുതിക്കൂ. എന്റെ പെട്രോൾ മണക്കുന്നുണ്ടല്ലോ. ഞാനൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ടാ പോകുന്നത്. അതായിരിക്കും, ഒന്ന് കുളിച്ചാ തീരാവുന്നതേ ഉള്ളൂ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ പേടിയാ. അതുകൊണ്ടാ പറഞ്ഞത് ഒന്നും ചോദിക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ. നമുക്ക് രാവിലെ കാണാം. ഞാൻ ഒരുപാട് യാത്ര ചെയ്തതാ, ക്ഷീണമുണ്ട്. ചേർത്തല വരെയല്ലേ പോയുള്ളൂ. ചില ചെറിയ ദൂരങ്ങൾ വലിയ ദൂരങ്ങളെക്കാൾ നമ്മളെ ക്ഷീണിപ്പിക്കും. എനിക്കൊന്ന് കിടക്കണം. പോയ്ക്കോ, പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. Oh, my God.